അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് നോക്കിയാലോ അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണമുള്ളൊരു പ്രത്യേക തരം പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാക്കാറുള്ളത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മത്തങ്ങയൊക്കെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ചേർത്ത് ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ് അപ്പം ചെറിയൊരു മധുരവും കാര്യങ്ങളൊക്കെ മത്തങ്ങയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് വരുമ്പോൾ അത് മത്തങ്ങ ഏറ്റവും നല്ല ഗുണമുള്ള സാധനമാണല്ലോ ശരീരത്തിന് ഇതാണെങ്കിൽ നല്ല തനി നാടൻ മത്തങ്ങയും വേണം കേട്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടാലും അറിയാലോ മത്തങ്ങ ഉണ്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ കപ്പ കഴുകി നുറുക്കിയെടുത്തിട്ട് അത് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം കേട്ടോ കപ്പയ്ക്ക് ഒരു കട്ടുണ്ട് അപ്പം അത് ഇതിൻ്റെ കൂടെയിട്ട് വേവിക്കാൻ പറ്റില്ല അത് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം ഇത് ചേമ്പ് ചേമ്പ് ഇതുപോലെ ചരണ്ടി എടുക്കുവാണ് കേട്ടോ പിന്നെ ഒരു ചെറിയ കാച്ചിലുണ്ട് പിന്നെ മത്തങ്ങ കപ്പ ഇത്രയും സാധനമേ ഉള്ളൂ കേട്ടോ പിന്നെ ചേനയൊക്കെ ഇട്ടാൽ നല്ലതാണ് എനിക്ക് ചേനയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിട്ടില്ല മുമ്പ് ഞാൻ ചേനയൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കപ്പ ഞാൻ നുറുക്കി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യൊന്നും മുറിഞ്ഞു കേട്ടോ കപ്പ കൊത്തി 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 വന്നപ്പോൾ എൻ്റെ കയ്യൻ്റെ ഒരു ചെറിയൊരു മുറിവ് വന്നു അപ്പോൾ അതൊരു പണി കിട്ടി നീ കപ്പ നന്നായിട്ട് കഴുകി വാരിയെടുത്ത് നമുക്കതൊന്ന് വേവിച്ച് മാറ്റി വെക്കണം ഇതിൻ്റെ ഈ ചേമ്പിൻ്റെയും ചേനയുടെയും ഒക്കെ കൂടെ വേവിക്കാൻ പറ്റില്ല കേട്ടോ കപ്പ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേണം കേട്ടോ കപ്പ വേവിക്കാൻ പച്ചക്കപ്പ പ്രത്യേകിച്ച് അതിനൊരു കട്ട് അപ്പോൾ അത് പോവാനൊക്കെ മഞ്ഞൾപ്പൊടി നല്ലതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുവാണേ അപ്പോൾ അത് വേവുന്ന ടൈം കൊണ്ട് ഞാൻ അടുത്തത് കണ്ടോ ഇത് മത്തങ്ങയുടെ കേസാണ് ഞാൻ പറഞ്ഞത് ഇത് നാടൻ മത്തങ്ങയാണ് കേട്ടോ ഇവിടുത്തെ ശ്രീലങ്കയിൽ നമുക്കിത് മേടിക്കാൻ ഒത്തിരി കിട്ടും കേട്ടോ ഇത് നാടനാണ് കേട്ടോ അതിന് കനം കുറഞ്ഞതാണ് പക്ഷേ ഗുണം കൂടുതലുണ്ട് കേട്ടോ ഇച്ചിരി മൂത്ത് പോയത് അപ്പോൾ അതിന് കുറച്ച് കട്ടിയായിരുന്നു അതിൻ്റെ ഉൾവശം അപ്പം അതിൻ്റെ കുരുവൊക്കെ വിത്തിന് നല്ലതാണ് കേട്ടോ വിത്തിന് പറ്റിയ മത്തങ്ങയായിരുന്നു മൂത്ത് മത്തങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അടുത്തത് മത്തങ്ങ തേൻ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി ഇത് ചേമ്പിൻ്റെയും കാച്ചിലിൻ്റെയൊക്കെ വലിപ്പം ഈ വലിപ്പത്തിൽ മതി കേട്ടോ ഒരുപാട് ചെറിയതാക്കി പൂവൊന്നും വേണ്ട ഈ വലിപ്പത്തിലെടുത്താൽ മതി ഈ കാച്ചിൽ രണ്ടും കൂടെ മിക്സാന്ന് തോന്നുന്നു വെള്ള കളറും വയലറ്റും കൂടെ വയലറ്റ് തന്നെ ആകുമ്പോൾ നല്ല വയലറ്റ് കളറ് വന്നതിനെ ഇതിപ്പോൾ രണ്ട് കളറും ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ വേവിച്ചെടുക്കുവാണ് അപ്പോൾ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പം തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ കപ്പയ്ക്കകത്ത് നേരത്തെ ആയിട്ട് വേവിക്കാം ഇതിൽ അരപ്പിൽ ചേർത്താലും മതി വേണമെങ്കിൽ ഞാനപ്പം അരപ്പിലല്ല നേരിട്ടിട്ട് ഇട്ടേക്കുവാണ് അപ്പോൾ അരപ്പിൽ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഒരുപാട് ആയ അതിൻ്റെ കുത്തൽ ഒത്തിരി മുന്നിൽ നിൽക്കുകയോ അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഒരുപാടാവാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിതൊന്ന് കറക്കിയെടുത്ത് കട നമ്മുടെ ഒരു വിസിൽ കേൾപ്പിക്കാം ഇതാ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി ആയിട്ട് കപ്പ വെന്ത് കൊണ്ടിരിക്കുന്നു കപ്പയിലെ വെള്ള ഊറ്റി മാറ്റിയെടുക്കണം ഞാനിനി അരപ്പ് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ ഇതിന് അരപ്പ് വേണമല്ലോ അപ്പോൾ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ കൂടിയിട്ട് ഞാൻ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കാന്താരി മുളകാണെങ്കിൽ അടിപൊളിയായിരുന്നതിന് നമുക്കിവിടെ കാന്താരി മുളകൊന്നും കിട്ടുക കേട്ടോ അപ്പോൾ തേങ്ങ ചിരണ്ടി ചെയ്ത് എടുത്തു അതകത്തേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി ഒരുപാടായാൽ ശരിയാവില്ല എന്ന് ഞാൻ പറഞ്ഞല്ല മുമ്പ് അതുകൊണ്ട് ചേർക്കുന്നില്ല പിന്നെ ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകം കേട്ടോ നല്ല ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം മറ്റേ കറക്കും കറക്കിയാൽ മതി കേട്ടോ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി പിന്നെ ആ വെള്ളം ചേർക്കാൻ മറന്നുപോയേ വെള്ളം പറയാൻ മറന്നുപോയി വെള്ളം ചേർത്ത് ഇതുപോലെ നമ്മൾ ഒതുക്കിയെടുത്തു കേട്ടോ അല്ല നമ്മുടെ കുക്കർ ഇവിടെ തുറന്നു സംഭവം ഒറ്റ വിസിലിൽ വെന്ത് കിട്ടി കേട്ടോ അത് ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുവാണ് കേട്ടോ കുക്കറിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണേ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു അതിനകത്തേക്ക് ആ കപ്പ വേവിച്ച് മാറ്റി വെച്ചില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ കപ്പയിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വേണേ പിന്നെ അതിനകത്തേക്ക് അരപ്പും ചേർത്ത് കൊടുത്ത് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിക്കാം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നേരം അടച്ച് വെക്കണം അരപ്പ് ഒന്ന് മൂത്ത് വരാൻ അരപ്പൊന്ന് വേവണം കേട്ടോ അല്ലെങ്കിൽ അരപ്പിന് പച്ച ടേസ്റ്റ് വരും നമ്മുടെ അപ്പോൾ അത് അതിനകത്തേക്കിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കേട്ടോ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു പിന്നെ അതെടുത്ത് നമുക്ക് ആ ഉപ്പിൽ കുറച്ച് കുറവ് തോന്നി ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയതിന് ശേഷം കേട്ടോ പിന്നെ ഇളക്കി ഒരു ഇങ്ങെടുക്കുക പിന്നെ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ പിന്നെ എന്നാലും അതിനകത്തേക്ക് കുറച്ചും കൂടെ മിനുക്ക് പണികളുണ്ട് കുറച്ച് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും കൂടെ ഇട്ട് കടുക് പൊട്ടിച്ചത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ കുറച്ച് തെയ്യട്ടേക്കുന്ന ചൗന്നുള്ളയും കറിവേപ്പിലയും വത്തനമുളകും കൂടി ഇട്ട് കൊടുത്ത് അതിനകത്തേക്കിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അടിപ്പൊളി പുഴുക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണേ സപ്പോർട്ടും കൂടെ ചെയ്ത് ലൈക്കും കൂടി ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്